വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത്. രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിൽ കൂട്ടി കലർത്തിയാൽ പുതിയൊരു പ്രോഡക്റ്റ് ലഭിക്കുന്നു. അത്ര മാത്രം ചെയ്താൽ മതി. അത് ബോട്ടിൽ ചെയ്യുക, ലേബൽ ചെയ്യുക, മാർക്കറ്റിൽ എത്തിക്കുക. അതിന് ആവശ്യക്കാർ ധാരാളമുണ്ട്. നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനല്ല കഠിനാധ്വാനം വേണ്ടത്, അത് മാർക്കറ്റ് ചെയ്യുന്നതിനാണ്. എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും നമ്മൾ പല വിധത്തിലുള്ള പ്രോഡക്റ്റുകളെ കുറിച്ച് ഇവിടെ പറയാറുണ്ട്. പക്ഷെ മാർക്കറ്റിംഗ് കൃത്യമല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് എന്തെടുക്കാനായിട്ട്? അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഒരുപക്ഷെ അവർക്ക് മാർക്കറ്റിംഗിൽ കഴിവുണ്ടായിരിക്കണം. ഇനി അഥവാ ഇല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ കഴിവുള്ളവരെ അവർ സെലക്ട് ചെയ്തിരിക്കണം. അല്ലാതെ കുറെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കും, എനിക്കിങ്ങോട്ട് ബിസിനസ് കൊണ്ടുത്താം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ കൊണ്ടുതരുന്നൊരു കാലം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതല്ല, കോമ്പറ്റീഷന്റെ യുഗമാണ്. ഒരേ പ്രോഡക്റ്റ് ഒരുപാട് പേർ ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിനെ നമുക്ക് എൻഡ് യൂസറിൽ എത്തിക്കണമെങ്കിൽ അത്യധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ വൈസ് ആയിട്ട് ചിന്തിക്കുക, വൈസ് ആയിട്ട് പെരുമാറുക. പ്രോഡക്റ്റ് എന്തും ആവട്ടെ, കസ്റ്റമർ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് വിൽക്കാനും പറ്റും. അപ്പൊ നിങ്ങളുടെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ഇവിടെ വളരെ ചെറിയൊരു പ്രോഡക്റ്റാണ് പറയുന്നത്, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ്. നമസ്കാരം, ബിസിനസ് ഏരിയയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോകൾ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുണ്ട്. അങ്ങനെയെങ്കിൽ മുഴുവൻ കണ്ടതിന് ശേഷം ഒരു ലൈക്ക് ഇടുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും എന്ന് കരുതുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. പുതുതായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂജാ സ്റ്റോറുകൾക്ക്, അല്ലെങ്കിൽ അമ്പലങ്ങൾക്ക്, അത്തരത്തിലുള്ള ആരാധനാലയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ്. അതാണ് പനിനീർ, റോസ് വാട്ടർ. അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഇല്ലാതെ പൂജകൾ സാധാരണഗതിയിൽ നടക്കാറില്ല. അപ്പോൾ ഈ പൂജാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന റോസ് വാട്ടറിന് ഭയങ്കര മാർക്കറ്റാണ്. അതായത് നമ്മുടെ ട്രഡീഷനുമായിട്ട്, അല്ലെങ്കിൽ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോഡക്റ്റുകൾക്ക് എല്ലാം തന്നെ നല്ല മാർക്കറ്റാണ്. കൊള്ളലാഭം എന്ന് വേണമെങ്കിൽ പറയാം. അതിനുള്ളൊരു പ്രോഡക്റ്റാണ് പനീർ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ട റോ മെറ്റീരിയൽ എന്താണ് എന്ന് നോക്കാം. ഏറ്റവും ആദ്യം വേണ്ടത് സോലുബിൾ റോസ് എസെൻസ് ആണ്. ആ സോലുബിൾ റോസ് എസെൻസ് 5 ml വേണം നമുക്ക്. ഇവിടെ ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്, തീർച്ചയായിട്ടും പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ജലം, ശുദ്ധജലമാണ്, 95 ml. അതായത് 1 ലിറ്റർ അല്ലെങ്കിൽ 1 കിലോ എടുക്കുമ്പോൾ, 1000 ml എടുക്കുമ്പോൾ നമുക്ക് സോലുബിൾ റോസ് എസെൻസ് വേണ്ടത് 50 ml ആണ്. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റും തമ്മിൽ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം ബോട്ടിലാക്കുക. പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ ടൗണിൽ തന്നെ കിട്ടും. അവിടെ ചെന്ന് നിങ്ങൾക്ക് 100 mL, 250 mL ഏത് രീതിയിലാണോ ബോട്ടിൽ വേണ്ടത് അതവിടെ നിന്ന് വാങ്ങിക്കുക. നല്ല പ്യുവർ വൈറ്റ് കളറുള്ള ബോട്ടിൽ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്ക് അല്പം പ്യൂരിറ്റി, അല്പം എന്താ പറയുന്നത്, സൗന്ദര്യം, ബ്യൂട്ടിഫുൾനെസ് ഒക്കെ പുറത്ത്, ഒരു സേക്രഡ് ഫീലിംഗ് പുറത്തുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. അതിനുശേഷം ആ ഒരു പ്രോഡക്റ്റിന്റെ മുകളിൽ നിങ്ങൾ സ്റ്റിക്കർ പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ സ്റ്റിക്കർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്പം ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ഒരു നല്ല അടിപൊളി പനിനീർ പൂവിന്റെ പണമൊക്കെ കൊടുത്തിട്ട് അതിന്റെ മുകളിലൊക്കെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും. ആ പ്രോഡക്റ്റ് ഇനി എവിടേക്കാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പൂജാ സ്റ്റോറുകൾ, അതായത് ക്ഷേത്രങ്ങൾക്കടുത്തുള്ള കടകളിൽ ധാരാളം വിറ്റുപോകുന്ന ഒരു സംഭവമാണ് ഇത്. പിന്നെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ അത്യാവശ്യം വേണ്ട സാധനമാണ്. പിന്നെ ഡെയിലി സ്റ്റോറുകളിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്. ബ്യൂട്ടി പാർലറിൽ വേണ്ട സാധനമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വിറ്റഴിക്കാം. ഇനി അത് കൂടാതെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലാം വിറ്റഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് റോസ് വാട്ടർ. നിങ്ങൾക്ക് ചെറിയ കുപ്പി തൊട്ട് വലിയ കുപ്പി വരെ ഇത്തരത്തിൽ വിൽക്കാൻ പറ്റും. അത് ഡിപെൻഡ് അപ്പോൺ യു ആണ്, എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത് എന്നനുസരിച്ചിരിക്കും. എത്ര ഏത് രീതിയിൽ കൊടുത്താലും വാങ്ങിക്കാൻ ഇവിടെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചാൽ വലിയ വിജയം തന്നെ തരും. അപ്പോൾ ചോദിക്കും, ഓൾറെഡി റോസ് വാട്ടർ മാർക്കറ്റിൽ ഇല്ലേ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. അവിടെയാണ് നിങ്ങളുടെ വിപണന തന്ത്രം വർക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക. എങ്ങനെയാണ് ഇത് പോകുന്നത്, എത്ര രൂപയ്ക്കാണ് പോകുന്നത്, എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം
ആ കടക്കാരെ തന്നെ നമുക്ക് നമ്മളുടെ കമ്മീഷൻ കൂട്ടിക്കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിലേക്കും കൂടെ പറ്റാവുന്നതാണ്. ഓൾറെഡി ചെയ്യുന്ന ആളുകളുടെ കച്ചവടം വെട്ടിക്കൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, പകരം അവർ നിലനിൽക്കത്തന്നെ നമ്മളുടെ പ്രോഡക്റ്റും കൂടെ അവിടെ കയറുക എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ബിസിനസ്സിൽ സാധാരണഗതിയിൽ വെട്ടിക്കൊണ്ടാണ് കയറേണ്ടത്, അത് ശാശ്വതമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുകയില്ല. അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.